നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറ്റ് ഫണ്ടുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആ സീരീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗിൽറ്റ് ഫണ്ട് എന്താണ്. ഗിൽറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ബോണ്ടുകൾ ഉള്ള മ്യൂച്വൽ ഫണ്ടുകളാണ്. അതേപോലെ തന്നെ ഗിൽറ്റ് ഫണ്ടിൽ തന്നെ ഗിൽറ്റ് ഫണ്ട് വിത്ത് 10-year മെച്യൂരിറ്റി ആയിട്ടുള്ളതുണ്ട്, അതുപോലെ കോർപ്പറേറ്റ് ബോണ്ടുകളുണ്ട്. ഈ മൂന്ന് ഡെറ്റ് ഫണ്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മാം, എന്താണ് ഗിൽറ്റ് ഫണ്ട്? അപ്പോൾ ഗിൽറ്റ് ഫണ്ട് പറയുമ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റോറി പറയണം. എന്തുകൊണ്ടാണ് ഗിൽറ്റ് എന്ന് പറയാൻ തുടങ്ങിയെന്ന്. ഇത് കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ കാലങ്ങൾക്ക് മുമ്പ്, എത്രയോ 18th century അങ്ങനെ 18th century പതിനാറാം നൂറ്റാണ്ടിലോ ഒക്കെ, അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം അന്നത്തെ കാലത്ത് ഈ ഗവൺമെൻറ് പൈസ ടാക്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിരുന്നപ്പോൾ, അന്ന് ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാത്തൊരു യുഗമാണല്ലോ, അപ്പോൾ അത് ഗവൺമെൻറ്റാണ് എടുത്തതെന്ന് മനസ്സിലാക്കാനും അതിനൊരു വളരെ ഒരു വിലയുണ്ട് എന്ന് കാണിക്കാനും അവർ ഈ നമ്മൾക്ക് ബാങ്ക് FDയിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോലെ അതിൻ്റെ അറ്റം, ആ സർട്ടിഫിക്കറ്റിൻ്റെ അരിക് ഇങ്ങനെ സ്വർണ്ണ നൂലുകൊണ്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഗിൽറ്റ്, അങ്ങനെ ഗോൾഡ് ഗിൽറ്റായി എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു വേറൊരു അർത്ഥം എന്താന്ന് വെച്ചാൽ, അതായത് സ്വർണത്തേക്കാൾ മൂല്യം ഗവൺമെന്റ് അല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗവൺമെന്റിനാണ് കാശ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ എന്ത് ആലോചിക്കാനിരിക്കുന്നു, അവർ തിരിച്ചു തരും. അതിനൊരു രസമായ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന് വെച്ചാൽ, ഒരു രാജ്യത്തും പൈസ അച്ചടിക്കാനുള്ള അധികാരം ഗവൺമെന്റിനല്ലാതെ വേറെ ആർക്കും ഇല്ല. അപ്പൊ അതിന്, അതുകൊണ്ടാണ് ഗവൺമെന്റിന് കാശ് കൊടുക്കുമ്പോൾ അതിൽ റിസ്ക് ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ, ഞാനൊരു ഗവൺമെന്റാണ്, ഞാൻ നിഖിലിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ തിരിച്ചുതരാനില്ലെങ്കിൽ ഞാൻ അച്ചടിച്ച് പൈസ തരും. അത് വേറെ ഇൻഫ്ലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ ആ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി, ഗിൽട്ട്, ഗവൺമെന്റ് ബോണ്ടിനെ ഇത്രയ്ക്കധികം ജനം വിശ്വസിക്കുന്നു, അത് എവിടെയാണെങ്കിലും കറക്റ്റാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ US ട്രഷറി എന്ന് പറഞ്ഞാൽ ലോകത്തേക്കും വെച്ച് ഏറ്റവും അധികം വിശ്വസനീയമായ ഒരു ബോണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മറ്റുള്ള രാജ്യങ്ങളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബോണ്ടാണ് US കാരണം ലോകത്തെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള രാജ്യം, ഒരിക്കലും US ഗവൺമെന്റ് ഒരു പൈസ തിരിച്ചു കൊടുക്കാതെ ഇരിക്കൂല എന്നുള്ളൊരു വിശ്വാസം. അതാണ് ആ ഗിൽറ്റിൽ തുടങ്ങിയ കഥ. ആ ഒരു സ്വർണ്ണ നൂലിൽ അരിക് ചേർത്തത് കൊണ്ട് വന്ന ഒരു പേരാണ് ഗിൽറ്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഗിൽറ്റ് ഫണ്ടിൽ തന്നെ നമുക്ക് വിത്ത് 10-year ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അപ്പൊ ഇത് സാധാരണ ഗിൽറ്റ് ഫണ്ടും ഈ 10-year ഡ്യൂറേഷൻ തമ്മിൽ എന്താണ് വ്യത്യാസം പറയാം. അപ്പൊ 10-year എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനിത് പല വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഒരു ബോണ്ട് എന്ന് പറയുന്ന ഒരാളും പൈസ എടുക്കുന്നതാണല്ലോ. അപ്പൊ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനൊരു വേറൊരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ അയാൾക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ഈ സർട്ടിഫിക്കറ്റും ബോണ്ടും, ഞാൻ ഇത്ര ശതമാനം പലിശ തരാമെന്ന് പറയുന്നത്. അപ്പൊ നിഖിലിന് 100 രൂപ ഞാൻ മേടിച്ചു, ഞാനൊരു സർട്ടിഫിക്കറ്റ് തന്നു, അതിൽ എഴുതി ഞാൻ 6% നിഖിലിന് അടുത്ത 3 കൊല്ലത്തേക്ക് തരും, ആ 3 കൊല്ലം കഴിയുമ്പോൾ 100 രൂപയും തിരിച്ചു തരും എന്നുള്ളത്. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ചെയ്യുമ്പോഴാണ് അത് ഗവൺമെൻറ് ബോണ്ടാവുന്നത്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ പൈസയുടെ ആവശ്യം, എല്ലാ കൊല്ലവും ഗവൺമെൻറ്റിന് പൈസ ആവശ്യമുണ്ട്, എന്നും പൈസ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ്റിന് പൈസ ആവശ്യം വരുന്നത്? അവർക്ക് ടാക്സ് 2 തരത്തിൽ വരും. നമ്മൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് കൊണ്ട്, ഇപ്പോൾ GST എന്ന് പറഞ്ഞ് കിട്ടുന്നതുകൊണ്ട്. ഇത് രണ്ടും ആണ് എൻ്റെ വരവ്, നമ്മുടെ ഒരു ശമ്പളം എന്നോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എന്നോ, ഒരു ഇൻകം, ഒരു ബിസിനസ്സിന് നടത്തുമ്പോൾ ഒരു ഇൻകം എന്ന് പറയുന്നതാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഇൻകം ആണ്. പക്ഷെ അവർക്ക് ഒരുപാട് ചിലവുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും നടത്തണം, ശമ്പളം കൊടുക്കണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, പല പല ഡിപ്പാർട്ട്മെൻറ്റ്സും അവർക്ക് നടത്തണം, റോഡ് പണിയണം, പവർ പ്ലാന്റ് ഉണ്ടാക്കണം. അപ്പം ഒരുപാട് ചിലവുണ്ട്, ചിലവ് എപ്പോഴും വരവിനേക്കാൾ അധികമാണ്. അപ്പം ആ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയാണ് ഗവൺമെൻറ് ബോണ്ട് ഇഷ്യൂ ചെയ്ത് പൈസ മേടിക്കുന്നത്. ആരുടെ കയ്യിൽനിന്നാണ് മേടിക്കുന്നത്? പെൻഷൻ കമ്പനീസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ബാങ്കുകളുണ്ട്, ഇവരെല്ലാവരുമാണ് അത് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ നാളത്തേക്ക് അപ്പൊ ഗവൺമെന്റ് പൈസ മേടിക്കുന്നതും ബോണ്ട് കൊടുക്കുന്നതും, ബോണ്ടിന് ഒരു ഡ്യൂറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സമയമുണ്ട്, ഇത്ര കാലത്തെ ബോണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പൊ 1 കൊല്ലത്തെ ബോണ്ട് ഗവൺമെന്റ് എടുക്കും, 1 കൊല്ലത്തെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 1 കൊല്ലം കഴിയുമ്പോൾ മുതൽ തിരിച്ചു തരും, 5 കൊല്ലത്തെ മേടിക്കും, 10 കൊല്ലത്തെ മേടിക്കും, 12, 15, 20, 40 വരെ മേടിക്കും. അപ്പൊ ഒരു ഗവൺമെന്റിന്റെ, ഇന്ത്യ ഗവൺമെന്റിന്റെ ബോണ്ടിന്റെ ഒരു ഇത് നോക്കിയാൽ, ഒരു 90 ദിവസത്തെ ബോണ്ടും അവർ കൊടുത്തിട്ടുണ്ട്. അതായത് 90 ദിവസത്തേക്ക് ആവശ്യമുള്ള പൈസ ഞാൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ പലിശയും 90 ദിവസത്തേക്ക് കൊടുക്കും, പൈസയും മുതലും തിരിച്ചു കൊടുക്കും. 40 വർഷത്തേക്കുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്ന 10 വർഷത്തേക്കുള്ളതാണ്. അതിനെയാണ് ഈ 10-year ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ബോണ്ടിൻ്റെ ഇന്ത്യയിലെ ഒരു ഹിസ്റ്ററിയും ഒരു സ്റ്റാറ്റിസ്റ്റിക്സും എടുത്താൽ,
ഏറ്റവും അധികം, അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2023 ഏറ്റവും അധികം ബോണ്ട് മാർക്കറ്റിലുള്ളത് ഗവൺമെൻറ്റിൻ്റെ 2033 ആയിരിക്കും. അതിനെയാണ് അത് 10 ഇന്ന് നിന്ന് 10. ഇനി അടുത്ത കൊല്ലം വരുമ്പോൾ 2024 ആ 10 എന്നുള്ളത് മാറും, അത് 2034. അപ്പോൾ ഓരോ കൊല്ലവും ഗവൺമെൻറ്റിൻ്റെ 10 ബോണ്ട് ആ ഒരു കൊല്ലം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് വളരെ ലിക്വിഡ് എന്ന് പറയും, അതായത് ഏറ്റവും അധികം ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതും അതിനെ അനുബന്ധിച്ചാണ്. ഒരു ഒരു കഥയുടെ സെൻട്രൽ കഥാപാത്രം നായകൻ ആരാണെന്ന് ചോദിക്കുന്ന പോലെ ഇവനാണ് നായകൻ, ഇവനാണ് താരൻ, മനസ്സിലായോ? അപ്പൊ 10-year ബോണ്ടാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഒരു സിനിമയാണെങ്കിൽ അതിലെ ഉദയനാണ് താരം. അതാണ് അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ആ പേപ്പർ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് 10-year ബോണ്ട് എന്ന് പറയുന്നത്. ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുന്നതിൽ 10 ബോണ്ടും ഉണ്ട്, 20 ബോണ്ടും ഉണ്ട്, 5 ബോണ്ടും ഉണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ 10-year ബോണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ ആ 10 അപ്പോൾ ഇക്കൊല്ലത്തെ ഫണ്ടിൽ 2033 മെച്ചോർ ആവുന്ന ബോണ്ടുകളെ കാണുകയുള്ളൂ കൂടുതൽ. അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് അത് മാറിയിട്ട് 34 മെച്ചോർ ആവുന്ന ബോണ്ട് ഞാനിടും. ഇപ്പം 2030 നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ 10-year ബോണ്ട് 2040 ആണ്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ രണ്ടും ഗവൺമെൻറ്റാണ്, രണ്ടും ഗിൽട്ടാണ്, ഗവൺമെന്റ് തന്നെ അഷുറൻസ് തരുന്ന ഒരു ബോണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ശരിയാണ് ഡീഫാൾട്ട് റിസ്ക് ഉണ്ടാവില്ല, ഇല്ല ഗവൺമെന്റിനുള്ള ലെവലിൽ. ഇതിൽ ശരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് നമുക്ക്, അപ്പൊ അത് എങ്ങനെയാണ് ശരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഒരു കാര്യം പറയാതിരുന്നതും ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് പറയുന്നതും, ബോണ്ട് ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ബോണ്ട് ഫണ്ട് എന്നുള്ളത് ഡെറ്റ് ഫണ്ടിന്റെ വേറൊരു പേരാണ് പറയുന്നത്, രണ്ട് തരത്തിലുള്ള റിസ്ക് ആണ് ഉള്ളതെന്നാണ് പറയുക. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അത് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ 6-9 പോകുമ്പോൾ മാറുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ എൻ്റെ വില ബോണ്ടിൻ്റെ കുറയുന്നു, ബോണ്ടിൻ്റെ വാല്യൂ കുറയുന്നു. അത് അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ കുറയുന്നു. അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമാണ്, മനസ്സിലായോ? പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടും തികച്ചും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. അത് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പൈസ ഒരാൾക്ക് കൊടുത്തു, അയാൾ എനിക്ക് ആ പൈസ തിരിച്ചു തരുന്നില്ല, 2 പലിശ തന്നു, പിന്നെ ആളെ കാണാനില്ല. അപ്പോൾ നമുക്കത് മലയാളികളോട് കേരളത്തിൽ അത് സംസാരിക്കുമ്പോൾ ഒരുപാട് പലതരത്തിലും എന്താ പറയേണ്ടത് അതിൻ്റെ അനുഭവങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ പലിശ കൂടുതൽ കിട്ടുന്ന പറഞ്ഞ് പല സ്കീമുകളിലും ചേരുന്നു, എന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ പേപ്പറിൽ ന്യൂസ് വരികയാണ് അയാൾ 100 കൊണ്ട് ഓടിപ്പോയി, 160 കൊണ്ട് ഓടിപ്പോയി. ഇത് രസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും നല്ല നല്ല പദവികളിൽ ഇരിക്കുന്നവരും പെട്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കഷ്ടം. കാരണം ഒരിക്കലും നമ്മൾ ആ ഒരു നമ്മൾക്ക് സാധാരണ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കാം എന്തിനൊരാൾ നമുക്ക് 1 1% പലിശ തരണം, അതായത് 1 12% പലിശ തരണം. നമ്മൾ മോക്ഷത്തിനല്ലല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അയാൾ എവിടെ നിന്നാണ് ആ 12% പലിശ അല്ലെങ്കിൽ 24% പലിശ തരുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു അത് നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും പറ്റുന്നത് ആദ്യത്തെ 2-3 അല്ലെങ്കിൽ 6 ഇത് ശരിക്കും കിട്ടും, അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. അപ്പോൾ 10 കൊടുത്ത ആൾ പെട്ടെന്ന് ഒരു 50 കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ചെയ്യും, ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആളെ കാണാനില്ല, പുറത്ത് പറയാനും പറ്റില്ല. കാരണം നിങ്ങൾ ഇത്രയും വലിയൊരു പദവിയിൽ ഇരുന്ന ഒരാളല്ലേ, നിങ്ങൾ ഇങ്ങനെ ഒരു സ്കീമിൽ പോയി പെട്ടുപോയോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. അപ്പോൾ ആ പോയ കാശങ്ങ് പോയി എന്നാണ് പലരും പലതും സംഭവിക്കുന്നത്. അപ്പം ഇതാണ് ഡീഫോൾട്ട് റിസ്ക്. ഞാൻ ഒരാളെ വിശ്വസിച്ച് പൈസ കൊടുത്തിട്ട് ആ ആൾ എനിക്ക് പൈസ തിരിച്ചു തരാതിരിക്കുന്നു. അത് കമ്പനികളാവട്ടെ, ഇൻഡിവിജ്വൽസ് ആവട്ടെ, ബാങ്ക് ആവട്ടെ, ഇതെല്ലാം നമ്മൾ പേപ്പറിൽ ഒരുപാട് വായിച്ചിരുന്നു. പല ബാങ്കുകളും പല സ്റ്റേറ്റ്സിലുണ്ടായിരുന്നതും ഡിഫോൾട്ട് ചെയ്തു അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നൊക്കെ ഉള്ളത്. കാരണം അത് ആ ബാങ്കിൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റിൽ വന്നതാണ്, പറയുമ്പോൾ ബാങ്കാണ്, പിന്നെ അതിൽ RBI ഇൻവോൾവ് ചെയ്തു, പക്ഷെ അതൊരു ഡിഫോൾട്ടാണ് ഉണ്ടായത്, എനിക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതേപോലെ കമ്പനി പൈസ തിരിച്ചു തരാതിരുന്ന കേസുകൾ നമുക്ക് പലതും അറിയാം. ഈ മറ്റേ കേസ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരാൾക്ക് പൈസ കൊടുക്കുന്നു, അയാൾ 6 നമുക്ക് പ്രോമിസ് ചെയ്ത പൈസ തരുന്നു, പിന്നെ അത് കുറേ കോടികളാവുമ്പോൾ അയാളെ കാണുന്നില്ല, പിന്നെ അയാളെ അന്വേഷിക്കാനായിട്ട് പോലീസിനെ അയക്കേണ്ടി വരുന്നു, കേസ് ഫയൽ ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം ഇതിലെല്ലാം സംഭവിക്കുന്നത് ഒരു ഡീഫോൾട്ടാണ്. അതായത് ഞാൻ എനിക്ക് കിട്ടേണ്ട പലിശ സമയാസമയം കിട്ടണം, അത് കിട്ടുന്നില്ല, അപ്പം ഡീഫോൾട്ട് ചെയ്തു, ഫോൾട്ട് ചെയ്തു, മുതലും തിരിച്ചു വരുന്നില്ല, ആളെയും കിട്ടുന്നില്ല. അപ്പം അതാണ് ഡീഫോൾട്ട് ആവുന്നത്. ആ റിസ്കിനെയാണ് നമ്മൾ എപ്പോഴും ഒരു ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അന്വേഷിക്കേണ്ടത്. അത് ബാങ്ക് ആവട്ടെ, കമ്പനി ബോണ്ട് ആവട്ടെ, ഒരു സ്കീം ആവട്ടെ,
അത് വരാതിരിക്കാൻ നോക്കണം. നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഒരു ഫ്ലാറ്റോ വീടോ മേടിക്കുമ്പോൾ പൈസ കൊടുത്തിട്ട് ബിൽഡർ മുങ്ങിയാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യും. അതിൻ്റെ ഒരു വകഭേദമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നല്ല ബിൽഡറെ സെലക്ട് ചെയ്യണം, ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാം. അല്ലെങ്കിൽ സ്വർണം മേടിക്കാൻ പോയി സ്വർണം കൂടുതൽ ചെമ്പാണെന്ന് പറഞ്ഞൊരു ജ്വല്ലറി തന്നാൽ അത് മോശമല്ലേ? നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി നല്ലതല്ലല്ലോ. അപ്പം നല്ല ക്വാളിറ്റി കിട്ടണം, നല്ല ആൾക്ക് കാശ് കടം കൊടുക്കുക, അപ്പോൾ അതിൽ തിരിച്ചു തരും. അതിൽ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് അറിയുക, അതിനെയാണ് നമ്മൾ ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ കൂടുതൽ റേറ്റ് ഉള്ളപ്പോൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ റേറ്റ് കുറയും. ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന സംഭവം ഒരു എന്താ പറയേണ്ട ഒരു പ്രതിമയല്ല, അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. മൂവി എന്ന ഒരു സാധനമാണ് അത്. അല്ലാതെ അതിങ്ങനെ എന്നും 9% അടിയുറച്ച് വിശ്വസിക്കുന്ന ആളല്ലേ. അപ്പം ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ വിട്ടു, അപ്പം ഇനി ജീവിതകാലം മുഴുവൻ വെജിറ്റേറിയൻ കഴിക്കുന്നു പറഞ്ഞാൽ അതൊരു ദൃഢമായ ഒരു തീരുമാനമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ ദൃഢമായ ഒരു തീരുമാനമൊന്നുമല്ല. ഇൻട്രസ്റ്റ് റേറ്റ് എവിടെയാണെങ്കിലും അത് US-ലാവട്ടെ ചൈനയിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ഏത് ഭാഗത്താണെങ്കിലും അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇന്നത് 9% 8% 6%. അപ്പോൾ 9-ൽ നിന്ന് 6 വരികയാണെങ്കിൽ അതെനിക്ക് ബെനിഫിറ്റ് ചെയ്യും. 6-ൽ നിന്ന് 8 പോവുകയാണെങ്കിൽ അത് നഷ്ടങ്ങൾ വരും. അപ്പോൾ 6 ചെയ്യാതിരിക്കുകയും 9 ചെയ്യുകയും ചെയ്താൽ വളരെയധികം എനിക്ക് ഗുണം കിട്ടും. അത് ഫോളോ ചെയ്യണം, അത് അറിയണം. അത് 6-9 എന്ന് പറഞ്ഞത് ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. അതൊരു ഇന്ത്യയുടെ ഒരു ഇന്നത്തെ ഒരു രീതിയിൽ നിൽക്കുന്നതാണ്. അത് 2-4 തീർച്ചയായിട്ടും ഇപ്പോൾ 20 കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ചിലപ്പോൾ അന്ന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ വ്യത്യാസമായിരിക്കും. അത് വന്നുകൊണ്ടിരിക്കുക, നമ്മുടെ പല കാരണങ്ങളുണ്ട് അതിന്, അത് നമ്മൾ കടക്കുന്നില്ല. പക്ഷെ നമുക്ക് അത് നോക്കിയാൽ അറിയാം, US താമസിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ദുബായിലുള്ള ഒരാൾക്കോ അറിയാം, അവർക്ക് മനസ്സിലാവും. കാരണം അവർ കാണുന്ന രാജ്യങ്ങളിലെ ഇൻട്രസ്റ്റ് റേറ്റും ഇന്ത്യയിലും വളരെ വ്യത്യാസമുണ്ട്. ജപ്പാനിൽ താമസിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോ ആണെങ്കിൽ അവർക്കറിയാം അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല, ഒന്നിനേ ഇല്ല. ബാങ്കിൽ കാശ് വെച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക്. അപ്പോൾ ആ ഒരു എന്താണെന്ന് ചോദിച്ചാൽ അത് ആ ഇക്കോണമിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് അങ്ങനെ ആയതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഗിൽഫ് ഫണ്ടോ ഡൈനാമിക് ബോണ്ട് ഫണ്ടോ ഈ 10-year ഗിൽഫ് ഫണ്ടിലോ പൈസ കൂടുതലുണ്ടാക്കാം, റിട്ടേൺ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. താഴെ ലെവലിൽ നിന്ന് മേലേക്ക് പോകാനുള്ള സാധ്യതയുള്ളപ്പോൾ കൂടുതലും ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ശരിക്കും ഗിൽഫ് ഫണ്ടിൽ നമുക്കൊരു സേഫ്റ്റി കിട്ടും ഗവൺമെൻറ് ഒരു ഇതിൽ പറഞ്ഞാൽ. പക്ഷേ RBI ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് നിൽക്കുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഇതിലേക്ക് വരിക. അപ്പം നമ്മൾ ഡൈനാമിക് ബോണ്ട് ഫണ്ടിലും പറഞ്ഞ ഒരു 5-6 ഇടുകയാണ്, അതേപോലെ ഇതിലിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും നല്ലൊരു റിട്ടേൺ കിട്ടും. ഞാൻ പലരും ചെയ്യണമെന്ന് പറയണതും അതുകൊണ്ടാണ്, കാരണം ഇതിൽ ഡീഫോൾട്ട് പൈസ കിട്ടില്ല എന്നുള്ള പേടിയില്ല. അപ്പം ഈ മറ്റുള്ള രീതിയിൽ പോയി പൈസ കൊടുത്ത് നഷ്ടപ്പെടുന്നതിലും നല്ലത് ഇതിലിട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. കാരണം ഇതിലിട്ടാൽ ആരും ഓടിപ്പോവില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തായാലും ഓടിപ്പോവാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ഇതിൽ പൈസ ഇടാം, കുറച്ച് സമയം കൂടുതൽ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാണുന്നവരും അവരുടെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ മനസ്സിലാക്കുക, ഈ 12-15% തരുമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കാതിരിക്കുക. കാരണം അത് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ നടക്കുന്നതായിരിക്കില്ല. പലപ്പോഴും നമ്മുടെ ഒരു ഹ്യൂമൻ മൈൻഡിൽ ആദ്യം ഒരു 6 കിട്ടി അല്ലെങ്കിൽ 1 കിട്ടി വിശ്വാസം അർജിച്ചു, വിശ്വാസം കിട്ടി കഴിയുമ്പോൾ നമ്മൾ അങ്ങ് കൂടുതൽ കൊടുക്കുകയാണ്. എന്തിനാണ് നമുക്ക് പലിശ തരണേന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കണം. നമ്മളിപ്പോൾ വീട്ടിൽ പറയില്ല, ഒരു കുട്ടി ജോലി കിട്ടി എന്ന് പറയുകയാണ്, പെട്ടെന്ന് കുറേ പൈസയും കൊണ്ട് വീട്ടിൽ വന്നാൽ ഒരു അച്ഛനോ അമ്മയോ നല്ലൊരു അച്ഛനോ അമ്മയാണെങ്കിൽ ചോദിക്കണം, നിനക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടുന്നത്, എന്ത് ജോലി ചെയ്യുന്നതിലാണ് നിനക്ക് പൈസ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് എന്തിനെനിക്ക് കൂടുതൽ പൈസ തരണം. ആരും ഞാൻ പറഞ്ഞ പോലെ മോക്ഷത്തിനോ പുണ്യത്തിനോ അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് എനിക്ക് പൈസ തരുന്നത്, എന്ത് ചെയ്യുന്നതുകൊണ്ടാണ്? പക്ഷെ നമ്മളത് ചോദിക്കുന്നില്ല, കൂടുതൽ കിട്ടിയാൽ അത്രയും ബാങ്കിൽ വരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അത് തെറ്റാണ്, അവിടെയാണ് നമുക്ക് നഷ്ടങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കോർപ്പറേറ്റ് ബോണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞു, പക്ഷേ കോർപ്പറേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളതാണ്. അതെ. കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി കമ്പനികൾ കടമെടുക്കുന്നതാണ്, കോർപ്പറേറ്റ് കടം മേടിക്കുന്നതിനാണ് കോർപ്പറേറ്റ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പല കമ്പനികളും ഉണ്ട്, നല്ല കമ്പനികളും ഉണ്ട്, അവർക്കും പല ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു കമ്പനി ഡെപ്പോസിറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്കറിയാം കമ്പനിയുടെ ഡെപ്പോസിറ്റ് പേപ്പറുകളിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നതാണ്, പലരും നമുക്ക് തരുന്നതാണ്. അപ്പോൾ കമ്പനി എപ്പോഴും ഗവൺമെൻറ് 5 കൊടുക്കുകയാണെങ്കിൽ കമ്പനി 6 കൊടുത്താലേ പറ്റുള്ളൂ. കാരണം കമ്പനി ഡീഫോൾട്ട് എത്ര നല്ല കമ്പനി ആണെങ്കിലും ഡീഫോൾട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ചെയ്തിട്ടല്ല, പക്ഷേ എന്നാലും
ഗവൺമെന്റിന്റെ അത് ഞാൻ ആദ്യം പറഞ്ഞ ആ പൈസ അച്ചടിക്കാമെന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ആ ഗവൺമെന്റിന് ആ റിസ്ക് ഫ്രീ എന്ന് വരുന്നത്. അല്ലാതെ ഗവൺമെന്റ് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ അവർ നല്ല കാര്യം ചെയ്യുന്നോ ചീത്ത കാര്യം ചെയ്യുന്നോ എന്നുള്ളതല്ല അതിന്റെ ഇത്. ഒരു രാജ്യത്ത് പൈസ പ്രിന്റ് ചെയ്യാനുള്ള അധികാരമുള്ള ഒരേ ഒരു വ്യക്തി ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സ്റ്റാറ്റസ് കിട്ടുന്നത്. ഒരു കമ്പനി ഗവൺമെന്റിനേക്കാളും നല്ല കമ്പനി ആവാം, പലപ്പോഴും അത് വരാറുണ്ട്, നമ്മൾ കാണാറുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കമ്പനിക്ക് പോലും ഗവൺമെന്റിന്റെ പോലെ റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഒരിക്കലും അവർ ഡീഫോൾട്ട് ഇല്ല. നമുക്ക് ഒരുപാട് കമ്പനികൾ നമ്മുടെ വലിയ കമ്പനികളൊക്കെ നമുക്കറിയാം, അവരൊക്കെ കൊല്ലങ്ങളായിട്ട് പൈസ ബോറോ ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പവും വരില്ല, വരവുമില്ലായിരിക്കാം. പക്ഷെ എന്നാലും ഒരു ഡീഫോൾട്ട് റിസ്ക് 0.00001% ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് തിയററ്റിക്കലി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവൻ നമ്മളിപ്പോ കമ്പനികൾ എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ള ക്വസ്റ്റ്യൻ ഏത് കമ്പനിയാണ്. ഇപ്പൊ കമ്പനികളിൽ നമുക്ക് HDFC SBI ഇവൻ ടാറ്റ പോലത്തെ കമ്പനികളും പെടാം. അതുപോലെ തന്നെ നമ്മൾ അധികം പേരൊന്നും കേൾക്കാത്ത ഏതെങ്കിലും സ്റ്റേറ്റിൽ മാത്രം റൺ ചെയ്യുന്ന കമ്പനികളും പെടാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ചിലപ്പോൾ ഈ ടാറ്റ പോലത്തെ കമ്പനികൾ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ 8% 7.5% ഒക്കെ ആയിരിക്കാം. പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റിൽ മാത്രം റൺ ചെയ്യുന്ന കമ്പനികൾ ചിലപ്പോൾ 10-13 ഒക്കെ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ അപ്പൊ അതിന് ഞാനൊരു തമാശ പറയാൻ വേണമെങ്കിൽ, രാജമാണിക്യൻ സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. അതിൽ ആ ഒരു എന്താണ് പോത്തിന്റെ കഥ പറയുമ്പോൾ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഏകദേശം അതുപോലെയാണ് ഇത്. അതായത് ഒരു നല്ല കമ്പനി പൈസ എടുക്കുന്നതും ഒരു പൈസ എടുക്കുന്നത് രണ്ടുപേരും പൈസ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, ബോണ്ടിൽ പലിശ കൊടുക്കുന്നു. പക്ഷെ ഒരു നിഖിൽ പറഞ്ഞ പോലെ ടാറ്റ പോലത്തെ കമ്പനികളോ ഗ്രൂപ്പുകളോ എടുക്കുന്നതും ഒരു വളരെ ചെറിയ തോതിൽ നടക്കുന്നു, വലിയ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും നമുക്കറിയാത്തതും ആദ്യമായിട്ട് മാർക്കറ്റിൽ വന്ന് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു കമ്പനിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും 12-13% പലിശ ആ സമയത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു നല്ല കമ്പനി 8-9% കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ അത് കേട്ട ഉടനെ അതിൽ എക്സൈറ്റഡ് ആയി ചാടിപ്പോയി തല വെച്ച് കൊടുക്കരുത്. കാരണം അവരെന്തുകൊണ്ട് 13 കൊടുക്കുന്നു, അവർക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ടോ? ചിലപ്പോൾ അവർ ചെയ്യും, നല്ലപോലെ പൈസ തിരിച്ചു തരും, അവർക്ക് 15-20% കിട്ടാവുന്ന ഒരു ബിസിനസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവരത് ചെയ്യുന്നത്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ടാറ്റ പോലത്തെ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ 100 കൊല്ലമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയാം, എത്ര നാടുകളിൽ അവർ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവരും വിചാരിക്കും പലിശ ഇതും അപ്പോഴാണ് രാജമാണിക്യ സിനിമ, നമ്മളൊന്ന് ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഇതിൽ നമ്മൾക്ക് നാട്ടിൽ തന്നെ ഒത്തിരി പേര് ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളിൽ ഇവിടെ പലിശ കൊടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അതിലൊക്കെ 10% മുകളിൽ റേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു ബോണ്ട് വാങ്ങണേക്കാളും നല്ലത് കോർപ്പറേറ്റ് ബോണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ 50-60 കമ്പനികളിലാണ് ഇട്ടേക്കുന്നത്. ഈ 50-60 ഒരുമിച്ച് ഡിഫോൾട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. സംഭവിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞപ്പോൾ നാളെ ലോകം അവസാനിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ള ചോദ്യം, അത്ര അങ്ങനെ വരുന്നില്ല അത്. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ എസ്പെഷ്യലി NCDs അല്ലെങ്കിൽ ബോണ്ട്സിൽ ഇൻഡിവിജ്വൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി നന്നായിട്ട് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് സിമിലർ റേറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്, തീർച്ചയായിട്ടും. പിന്നെ ടാക്സ് കൊടുക്കണ്ട, അതായത് നീട്ടിക്കൊണ്ടുപോവാം. മാത്രമല്ല ഈ ഒരു കമ്പനിയെ സ്റ്റഡി ചെയ്യുക എന്നുള്ള പണി ഫണ്ട് മാനേജറുടെ എടുത്തോളൂ. കാരണം അയാൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾക്ക് അറിയാം ഇയാൾ ഇതിനു മുമ്പ് എന്താ ചെയ്തിട്ടുള്ളത്, എന്താ കമ്പനി. കാരണം ഒരു കമ്പനിയെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അത് ചെയ്യാൻ അറിയുന്നവർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം പലപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ട്, ഈ അത് നമ്മൾ പേപ്പറിൽ വായിക്കുന്നതാണ്, കുറച്ചെങ്കിലും അതിനൊരു അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും ഒരു 5 കൊല്ലം മുമ്പ് ഈ കമ്പനി ഈ പേരിലാണ് വന്നിരുന്നത്, അന്ന് ടെക് ആയിരുന്നിരിക്കും നിലവിലിരുന്നത്, അപ്പോൾ ഇവൻ്റെ പേര് ടെക് കമ്പനിയായിരുന്നു. പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് പ്രാമുഖ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ പേര് മാറ്റി ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾ നമുക്കറിയാം, മനസ്സിലായോ? അപ്പോൾ എനിക്കിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നല്ലോണം അറിയുന്നതായിരിക്കും പല ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനും മനസ്സിലാകും പറഞ്ഞാൽ. പക്ഷെ ഇതെല്ലാം ഒരു ഒരു ബിസിനസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു രീതി ഉള്ളപ്പോൾ അതിന് നല്ലതും ചീത്തയും വരും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യപ്രാപ്തി നമുക്കുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അതില്ലെങ്കിൽ അത് അറിയുന്നവർക്കും പ്രൊഫഷണലി മാനേജ് ചെയ്യുന്നവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ബെസ്റ്റ്. അല്ലാതെ ഈ
കുഞ്ഞു കുഞ്ഞു കമ്പനിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഒരു 10 കിട്ടും 8 കിട്ടും. ഞാൻ എപ്പോഴും പറയും നമ്മൾ പലിശ കൂടുതൽ മോഹിച്ച് മുതൽ തന്നെ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ കാര്യം? അതാണ് ബേസിക്കലി ആലോചിക്കേണ്ടത്. 100 രൂപ കൊടുത്തിട്ട് 2 മാസം 8 രൂപ കിട്ടി, അപ്പൊ 16 രൂപയിലെ കയ്യിൽ വന്നുള്ളൂ. പക്ഷെ 100 രൂപ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ എന്താ ഗുണമുള്ളത്? അപ്പൊ കൂടുതൽ പലിശയ്ക്ക് വേണ്ടി മുതൽ കളഞ്ഞു പോകരുതെന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. പലിശ കുറഞ്ഞോട്ടെ, മുതൽ സേഫ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഗിൽട്ട് ഫണ്ട് എന്താണെന്ന് പറഞ്ഞതിനെ പറ്റി പറഞ്ഞു, കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കോർപ്പറേറ്റും ഗിൽട്ടും ഗവൺമെന്റും നമ്മുടെ ഇത് പൈസ വാങ്ങുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കുന്നു. എനിക്ക് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് ഇനി പോണ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി. അപ്പോൾ ക്രെഡിറ്റ് റിസ്ക് ഫണ്ടിലേക്ക് നമുക്കിതിന് മുന്നേ ഒത്തിരി ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ട് ചില. അപ്പോൾ എന്താണ് അതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടൊരു തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് അടുത്തത്. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് കെയർഫുള്ളി.